നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിനെതിരായ പരാതി പരിഗണിച്ചതിനെ തുടർന്നാണ് അടുത്ത കാലത്ത് ലോകായുക്ത എന്ന നിയമ സംവിധാനം ഏറെ ശ്രദ്ധയാകർഷിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ വിശ്വാസ്യത പതിന്മടങ്ങ് ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു വർഷം 1000-ലേറെ കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന ലോകായുക്തയിൽ ഈ വർഷം ഇതുവരെ ഫയൽ ചെയ്തത് വെറും 67 കേസുകൾ മാത്രമാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ 2016 1264 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ അവസ്ഥ. സ്വജനപക്ഷപാതം, ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗം ചെയ്യൽ, അഴിമതി, പൊതുസേവകരുടെ ദുർഭരണം, പദവിയുടെ ദുരുപയോഗം തുടങ്ങിയ പരാതികളാണ് ലോകായുക്തയുടെ പരിധിയിൽ വരുന്നത്. ഒരു വെള്ളക്കടലാസിൽ 180 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ് പതിച്ച് ഏതൊരു പൗരനും പരാതി നൽകാം. അഭിഭാഷകനെ നിയോഗിക്കാൻ പണമില്ലാത്തവർക്ക് സ്വന്തമായും വാദിക്കാം. മുൻമന്ത്രി KT ജലീലിനെതിരായ കേസിലെ വിധിയും തുടർന്നുണ്ടായ വിവാദങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട ദുരിതാശ്വാസ നിധി തട്ടിപ്പ് ചെയ്തെന്ന കേസും ലോകായുക്ത നിയമ ഭേദഗതിയും ഒക്കെയാണ് അടുത്ത കാലത്ത് വിവാദമായത്. പൊതുപ്രവർത്തകൻ R.ശശികുമാറാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിനെതിരെ ലോകായുക്തയിൽ പരാതി നൽകിയത്. എന്നാൽ ഇക്കാര്യത്തിൽ രണ്ടംഗ ബെഞ്ച് വിധി പറയാതെ ഫുൾ ബെഞ്ചിന് ഈ കേസ് കൈമാറി. ഇതിനെ ചോദ്യം ചെയ്ത് അദ്ദേഹം റിവ്യൂ ഹർജിയും നൽകി. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ റിവ്യൂ ഹർജി ലോകായുക്ത തള്ളി. പരാതിക്കാരനായ ശശികുമാറിനെ പേപ്പട്ടിയെന്നുപോലും ലോകായുക്ത ഒരു ഘട്ടത്തിൽ വിളിക്കുകയും ചെയ്തു. ഇതെല്ലാം ലോകായുക്തയിൽ പരാതി നൽകാൻ പോലും ആളുകളെ ഭയപ്പെടുത്തുകയാണ്. ലോകായുക്തയിൽ കേസുകൾ കുറയുന്നത് കാണാതെ പോകരുതെന്ന് ശശികുമാർ മലയാളി വാർത്തയോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് 2017 വരെ ഞങ്ങൾ വിവരാവകാശ അനുസരിച്ച് രേഖയെടുത്തപ്പോൾ അതുവരെ 1600 കേസുകൾ പ്രതിവർഷം ലോകായുക്തയിൽ ഫയൽ ചെയ്തിരുന്നു? ഇന്നത് 200 താഴെയായി മാറി. എന്തുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ രേഖ അനുസരിച്ച് ഈ മാർച്ച് വരെ 40 കേസുകളെ രജിസ്റ്റർച്ചിട്ടുള്ളൂ? ഇതിനു വേണ്ടി ഈ രാജ്യത്ത് ഒരു ലോകായുക്ത വേണം. ഒരു ലോകായുക്ത പ്രവർത്തിക്കണമെങ്കിൽ എത്ര കോടി രൂപയുടെ ചിലവാണുള്ളത്? അപ്പം ഞാൻ പറയാൻ കാരണം, ലോകായുക്തയെ വ്യക്തിപരമായ രീതിയിൽ അധിക്ഷേപിക്കുന്നതല്ല. ഇപ്പോൾ ഈ റിട്ടയർ ചെയ്ത ജഡ്ജിമാർക്ക് ഉള്ള താവളമായി ലോകായുക്ത, മനുഷ്യാവകാശ കമ്മീഷൻ, ഓംബുഡ്സ്മാൻ, അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ഇവിടെയുള്ള ജഡ്ജിമാർ മാറുന്നു. അപ്പോൾ ജഡ്ജിമാർ റിട്ടയർ ചെയ്യുന്നതിനും ഒരു 3-4 കൊല്ലം ഒഫീഷ്യലായിട്ട് റിട്ടയർ ചെയ്യുന്നതിന് 3-4 മാസം മുമ്പ് തന്നെ ഇവർ പല കാര്യങ്ങളിലും അപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്, ഇവിടെ മാത്രമല്ല കേന്ദ്രത്തിനും സ്ഥിതി അത് തന്നെയാണ്, മറ്റ് സംസ്ഥാനങ്ങളിലും അവർ ഇവരുടെ ഒരു പാർട്ടായിട്ട് മാറും. ബന്ധു നിയമന വിവാദത്തെ തുടർന്നാണ് ഒന്നാം പിണറായി സർക്കാരിൽ KT ജലീൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വരുന്നത്. ലോകായുക്തയിലെ കേസ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുകയും ചെയ്തു. തുടർന്ന് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ വ്യക്തിപരമായ ഒട്ടേറെ ആരോപണങ്ങൾ ജലീൽ ഉന്നയിച്ചു. വാദങ്ങൾ പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിന് ശേഷം വോട്ടലിന് മുമ്പ് തന്നെ ജലീലിനെതിരെ വിധി പറയുകയായിരുന്നു. വോട്ടെടുപ്പിന് മുമ്പ് വിധി പറയാത്തത് സർക്കാരിനെ സംരക്ഷിക്കാനാണ് എന്നുള്ള ആരോപണം അന്നേ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. വിശ്വാസനഷ്ടത്തിന് കാരണമാക്കിയ സംഭവങ്ങൾക്കെതിരെ ലോകായുക്തയാകട്ടെ അന്ന് പ്രതികരിച്ചതുമില്ല. പിന്നീട് തുടർച്ചയായി ലോകായുക്ത വിവാദങ്ങളിലേക്ക് ചെന്നുപെട്ടു. മുഖ്യമന്ത്രി വിളിച്ച ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാനും ലോകായുക്ത ജസ്റ്റിസുമാർക്ക് മടിയുണ്ടായില്ല. ഇതെല്ലാം ലോകായുക്തയുടെ വിശ്വാസ്യതയെ പതിന്മടങ്ങ് നഷ്ടപ്പെടുത്തി. പിണറായി വിജയനെതിരെ കേസ് വന്നതിനെ തുടർന്ന് ലോകായുക്ത നിയമം തന്നെ മാറ്റിയെഴുതാൻ സർക്കാർ തീരുമാനിച്ചു. നിലവിലെ നിയമപ്രകാരം കുറ്റക്കാരനാണെന്ന് ലോകായുക്ത കണ്ടെത്തിയാൽ ആ കക്ഷിക്ക് രാജിവെക്കാതെ വേറെ വഴിയില്ല. നിയമം കൊണ്ടുവന്ന 1999 ഈ വകുപ്പിൽ തർക്കമുണ്ടായപ്പോൾ ശക്തമായ ലോകായുക്തയ്ക്ക് വേണ്ടി വാദിച്ച രണ്ടു പാർട്ടികളായിരുന്നു CPM CPI. അതേ വകുപ്പ് എടുത്തു കളയാൻ ഇതേ മുന്നണി തന്നെ മുൻകൈ എടുത്തു എന്നുള്ളത് മറ്റൊരു വിരോധാഭാസം. എന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മുമ്പിലിരിക്കുന്ന ഈ നിയമ ഭേദഗതി ബില്ലിൽ അദ്ദേഹം ഇനിയും ഒപ്പുവെച്ചിട്ടുമില്ല. സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി. എന്തായാലും ഈ ബില്ലിൽ തൽക്കാലം അദ്ദേഹം ഒപ്പിടില്ല എന്നുറപ്പാണ്. ലോകായുക്തയിൽ 2016 മുതൽ ഇതുവരെയായി എത്തിയ കേസുകളുടെ എണ്ണം നോക്കിയാൽ ആളുകൾക്ക് ഇതിന്മേലുള്ള വിശ്വാസ്യത കുറയുന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ കാണാൻ കഴിയും. 2016 1264 കേസുകളാണ് ലഭിച്ചത്. 2017
അത് 1673 വരെയായി ഉയരുകയും ചെയ്തു. 2018 1578 കേസുകൾ ലഭിച്ചു. 2019 അത് 1057 ആയി. 2020 കൂടിയാണ് ലോകായുക്തയിൽ ലഭിക്കുന്ന കേസുകളുടെ എണ്ണം 250 താഴെ എത്തിയത്. 2021 227 കേസുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. 22 അത് 305. എന്നാൽ ഈ വർഷം പകുതിയോടടുക്കുമ്പോൾ ലോകായുക്തയിൽ ലഭിച്ച കേസുകളുടെ ആകെ എണ്ണം 67. എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിനെതിരായ പരാതിയാണ് ലോകായുക്തയെ കൂടുതൽ വിവാദത്തിൽ എത്തിച്ചിട്ടുള്ളത്. കേസുകളുടെ എണ്ണം 10 മടങ്ങ് കുറയുന്നത് ഈ നിയമ സംവിധാനത്തോട് സാധാരണ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത കുറയുന്നതിൻ്റെ നേർചിത്രം കൂടിയാണ്. What?